ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ, അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ഇൻറ്റീരിയൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നീറ്റാക്കി യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒറ്റ ഹാളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രയർ ഏരിയയും അതുപോലെ തന്നെ ചെറിയൊരു സെപ്പറേഷനും ഡൈനിങ്ങിൻ്റെ സെപ്പറേഷനും കൂടിയിട്ട് അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയ ഇതുപോലെ തന്നെ മൾട്ടിവുഡിലാണ്. അവിടെ ഒരു വാള് വരുന്നില്ല. ആ വാളിനും പകരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ മൾട്ടിവുഡ് വെച്ചിട്ട് സെപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമുകളിലേക്ക് നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. കബോർഡ് സിസ്റ്റത്തിൻ്റെ ബാക്ക് സൈഡുകളിലും നമ്മൾ കമ്പ്യൂട്ടർ വെക്കാനുള്ള ഓപ്ഷൻസ് ഈ കബോർഡിൻ്റെ ചെയർ തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. കബോർഡ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു സിസ്റ്റം കൂടി വെക്കാനുള്ള ഓപ്ഷൻ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ഗ്രീനും ചേർന്ന എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയയിലാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത റൂമിൻ്റെ സെക്ഷനിലേക്കാണ് വരുന്നത്. എല്ലാ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂമിൽ വേണമെങ്കിൽ ഇവിടെ നമ്മൾ വാം വൈറ്റ്സാണ് കൊടുത്തെങ്കിലും റൂമുകളിൽ നമുക്ക് വൈറ്റ് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ സ്റ്റെയറിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ പർഹോള സിസ്റ്റത്തിലെല്ലാം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് LED സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് വാം വൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതായത് വുഡൻ രീതിയിൽ വരുന്ന ഡിസൈനുകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വാം വൈറ്റ്സ്, അതായത് ചെറിയൊരു മഞ്ഞ കലർന്ന വെളിച്ചം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വൈറ്റിനേക്കാൾ കുറച്ചുകൂടിയും നമുക്ക് അത്യാവശ്യം, അതായത് ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. LED സ്ട്രിപ്പ് ആണെങ്കിലും പാനൽ ലൈറ്റ്സ് ആണെങ്കിലും നമ്മൾ വാം വൈറ്റ്സ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ റൂമുകളുടെ അകത്ത് വൈറ്റ് പാനൽ ലൈറ്റ്സുകൾ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചം കൂടുതലിടുന്ന ഏരിയകളിൽ റൂമിൻ്റെ അകത്തായതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട്, ഫീൽ ചെയ്യാനായിട്ട് വൈറ്റ് ലൈറ്റുകളാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വരുന്ന ഷോ ഏരിയകളിലെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ഏരിയകളിലാണെങ്കിലും വാം വൈറ്റ്സ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ, അതുപോലെ തന്നെ നമുക്ക് ഏരിയ കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തീർക്കണമെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.